നമസ്കാരം പ്രിയ സജ്ജനങ്ങളെ. ലക്ഷ്മണോപദേശമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതിയായ കോപമാണ്. നമ്മെക്കുറിച്ച് നാം അറിയുവാൻ ഉതകുന്ന തരത്തിലുള്ള നമ്മുടെ സ്വത്വം എന്തെന്ന് തിരിച്ചറിയുവാൻ ഈ ലക്ഷ്മണോപദേശം ഒരുപാട് സഹായിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പിൻ കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം വീഴും പോലെയുള്ള നൈമിഷികതയാണ് നമ്മുടെ ജീവിതം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. പാമ്പിൻ്റെ വയലകപ്പെട്ടു പോയ തവള ഇരകളെ പിടിക്കുവാൻ വേണ്ടി വ്യഗ്രത കാട്ടും പോലെയാണ് നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ നിസ്സംഗതയിൽ കുറിച്ചും അദ്ദേഹം പറയുന്നു. ഈ ലക്ഷ്മണോപദേശം എന്നും എല്ലാ കാലത്തും അർത്ഥവത്തായ ഒന്നാണ്. തുടർന്ന് ലക്ഷ്മണന് സാരോപദേശം നൽകിയ ശേഷം അമ്മയോട് പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ, ഏതും വിഷാദമുണ്ടാകൊല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലയല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശുപതിനാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതും ഉണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലക്കളഞ്ഞുടനുക്ക നീ ഓടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്ന് ഇച്ഛയെന്നാലതിങ്ങിച്ഛയെന്നുറച്ചിടണം. അമ്മയും ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠ മധുരാമെന്നു നിർണയം. മാതാവ് മോദാലനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം വനവാസം. കാനനവാസം സുഖമായി വരും തവമാനസേ ഖേദം കുറച്ചു വാണിടുകിൽ. എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികയെ പ്രീതി കൈക്കൊണ്ടെടുത്തുസുങ്ക സീനിചേർന്നാതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ. ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരം നീടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദേ പുരുഷോത്തമാഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തവർദ്ധിച്ചു നൽപുത്രനാൻ രാമനെയും ബദ്ധവാഷ്മം ഗാഢഗാഢം പുണർന്നുടൻ ഈരേഴു സംവത്സരം കാനനേ വസിച്ച ആരാൽവചിക എന്നനുവദിച്ചിടിനാൻ തക്ഷണേ രാഘവം നത്വാ സദ്ഗതം
ലക്ഷ്മണൻ ദാനം പറഞ്ഞാൻ അനുകൂലം എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലം തൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുവൻ എന്നുമേ മോദാലതിനായി അനുവദിച്ചീരണം സീതാവതേ രാമചന്ദ്ര ദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവാൻ അല്ലായിലേണാങ്കതുല്യപതന രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന് സീതാഗ്രഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന് സസ്മിതമുദ്ധാരവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ ദോയം കൊണ്ടു വഞ്ചയാതൃക്കാൽ കടിപിച്ചു സാദരം മന്ദാക്ഷമുക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞീലിന് ആരു അകമ്പടി കൂടാതെ ശ്രീപാദചാരണേ വന്നതും എന്തു കൃപാനിധേ വാരണവീരനെങ്ങും മമ വല്ലഭ ഗൗരാദപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലരെയും വിരിഞ്ഞതി രോമാഞ്ചമോട് എഴുന്നള്ളിയതെന്തയ്യോ ഇത്തം വിദേഹാത്മജവചനം കിട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതന് അറികെടോ ഞാനത് പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക മാതാവും കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം അസ്ഥയുണ്ടല്ലോ ഭവാനി പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിനെന്ന് തോന്നിയിടുവാൻ എന്തോരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമിത്രയും ചിത്രം ഓർത്താ ഇതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നീ കുലമൗലി മാലികേ കേൾക്ക നീ മന്നവൻ കേകേയ പുത്രിയാമമ്മയ്ക്ക് മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ പിന്നവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനേ വാഴിക്ക എന്നതും എന്നെ വനത്തിൽ നയിക്കുന്നതും മറ്റതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേത് രൂപിച്ച് പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതൻ അതുകൊണ്ടു ഞാനിന്ന് പോകുന്നു ദണ്ഡകാരണ്യെ പതിനാല് വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവാൻ ഞാൻ നീ അതിൻ നേരം മുടക്കം പറകൊല
മൈക്കൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ, മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ, മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിദ്ധം പറഞ്ഞു അത് കേട്ടോര്, രാഘാശശിമുഖിതാനും അരുൾ ചെയ്തു, മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ പേണമിഴുന്നള്ളുവാൻ ഭവ. എന്നെ പിരിഞ്ഞു പോകുന്നതും ഉചിതമല്ല, ഒന്നുകൊണ്ടും ഭവാനം എന്നു ധരിക്കേണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിന, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്രസൂകര സൈരിഭ വാരണ്യവ്യാളഭല്ലോക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയല്ലാതോളമുണ്ട്. ഈ ദുഷ്ടജന്തുക്കൾ അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു, ഭയമാ നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം ഭയമെന്ന്, വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടു. മൂലഫലങ്ങൾ കണ്ടും ളകഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാവൂ അന്നപാനാദി സന്മധുക്ഷീരങ്ങളിലൊരു നേരവും നിന്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും. കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാതവൻ വല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദ താപപീഠയും പരമാം പാദചാരണേ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ല, ആർക്കും അറിയടൂ. എന്നോട് ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ് ഇതും നേടുക. വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാവേന പിന്നെയും ചൊല്ലിന ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാ.